എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു അതിഥിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് നിന്നും അമേരിക്കയിലെത്തി അവിടെ ജഡ്ജിയായ സുരേന്ദ്രൻ പട്ടേൽ നമസ്കാരം സുരേന്ദ്രൻ പട്ടേൽ അമേരിക്കയിൽ ജഡ്ജിയാകുക എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് കേട്ടിട്ടുള്ളത് ജൂതന്മാരൊക്കെ ജഡ്ജി ആകുന്നതാണ് കേട്ടിട്ടുള്ളത് മലയാളികൾ ജഡ്ജി ജഡ്ജിയാകുന്നത് വളരെ റയറാണ് അങ്ങ് എങ്ങനെ എത്തി എന്നതല്ല ഞാൻ ആദ്യം ചോദിക്കുന്നത് അവിടെ നിയമവ്യവസ്ഥയും ഇന്ത്യൻ വ്യവസ്ഥയും തമ്മിലുള്ള ഒരു താരതമ്യം ഞാനിവിടെ ഒരു പതിമൂന്ന് കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ യു എസ് എയിലേക്ക് പോകുന്നത് അപ്പോൾ ഞാനവിടെ പഠിച്ചിട്ടില്ല ഞാൻ എനിക്ക് ലൈസൻസ് കിട്ടുന്നവരെ ഞാൻ അവിടെ പഠിച്ചിട്ടില്ല ലൈസൻസിങ് എക്സാം തന്നെ അവിടെ പോയി ഈ ടെക്സസിൽ മാത്രമുള്ള ഒരു പ്രൊവിഷൻ്റെ ബേസിലാണ് ഞാനവിടെ ലൈസൻസിങ് എക്സാം എഴുതുന്നവര് ഒരു ഏഴ് വർഷം കോമൺ ലോ പ്രാക്ടീസ് ചെയ്ത ഒരു ലോയർക്ക് ആ പ്രാ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ അവിടെ നേരിട്ട് ബാർ എക്സാം എഴുതാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തി രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ പാസ്സാവണം അപ്പോൾ ഞാൻ ആ ബാർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ഞാൻ പെട്ടെന്ന് അത് മനസ്സിലാക്കി ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് എൻ്റെ അപ്ലിക്കേഷനൊക്കെ അപ്രൂവ് ചെയ്ത് ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡിഫറൻസസിനെക്കാളും സിമിലാരിറ്റീസാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയും ഇന്ത്യൻ ഒരു നിയമവ്യവസ്ഥക്കകത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്ത്യൻ പ്രാക്ടീസ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു അവിടെ പിന്നെ ലൈസൻസൊക്കെ എക്സാം പാസ്സാകാനും അതിനുശേഷം പ്രാക്ടീസ് ചെയ്യാനുമൊക്കെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടത് ഒരു ഡിഫറൻസ് ഒരു ഹയറാർക്കി ആർക്കി ജുഡീഷ്യൽ ഹയർ ഒരു ഡിഫറൻസും പിന്നെ ഈ ട്രയലൊക്കെ നടക്കുന്ന ഒരു ഡിഫറൻസും ജൂറി സിസ്റ്റം നമുക്കില്ലാത്തൊരു ഒന്നാണ് ജൂറി സിസ്റ്റം ഫെഡറൽ ലെവലിൽ ഫെഡറൽ കോർട്ട് ടോപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോർട്ട് അതിൻ്റെ താഴെ സർക്യൂട്ട് കോർട്ട് അതാരണം കോർട്ട് ഓഫ് അപ്പീൽ അതിൻ്റെ താഴെ ഡിസ്ട്രിക്ട് കോർട്സ് അതാണ് ഒരു ഫെഡറൽ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ സ്റ്റേറ്റ് സുപ്രീം കോർട്ട് എല്ലാ സ്റ്റേറ്റിനും അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് അവരുടേതായ നിയമങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എക്സാക്റ്റ് ഫെഡറൽ സിസ്റ്റം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ സ്റ്റേറ്റിൽ ഏറ്റവും ടോപ്പിൽ സ്റ്റേറ്റ് സുപ്രീം സുപ്രീംകോർട്ട് പിന്നെ അതിൻ്റെ അതിനോട് ഈക്വലൻ്റായിട്ട് തന്നെ ക്രിമിനൽ കേസ് കഴിയായിരുന്നെ കോർട്ട് ഓഫ് ക്രിമിനൽ അപ്പീൽസ് അതിൻ്റെ താഴെ ഇത് രണ്ടും ടോപ്പിൽ നിൽക്കുന്ന രണ്ട് കോടതികളാണ് അതിൻ്റെ താഴെ കോർട്ട് ഓഫ് അപ്പീൽസ് അതിൻ്റെ താഴെ ഡിസ്ട്രിക്ട് കോർട്സ് ഇപ്പോൾ ഞാൻ പ്രിസൈഡ് ചെയ്യുന്ന പോലെയുള്ള കോ ഡിസ്ട്രിക്ട് കോർട്സ് ഡിസ്ട്രിക്ട് കോർട്സാണ് ഹയസ്റ്റ് ട്രയൽ കോർട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ താഴെ കൗണ്ടി കോർട്ടറ്റിലോ അതിൻ്റെ താഴെ ജസ്റ്റിസ് ഓഫ് ദ പീസ് പിന്നെ ഇതൊന്നും കൂടാതെ സിറ്റികൾക്ക് സെപ്പറേറ്റ് മുനിസിപ്പൽ കോർട്സ് ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ട്രാഫിക് പോലുള്ള ചില ചെറിയ കാര്യങ്ങൾ അത് അപ്പോയിൻറ് ചെയ്യുന്നതാണ് ടെക്സസിൽ ഞങ്ങൾ മുഴുവൻ ജഡ്ജസും കൗണ്ടി കോർട്ടറ്റിലോ ഡിസ്ട്രിക്ട് കോർട്സ് കോർട്ട് ഓഫ് അപ്പീൽ കോർട്ട് ഓഫ് ക്രിമിനൽ അപ്പീൽ ആസ് വെൽ ആസ് സുപ്രീം കോർട്ട് മുഴുവൻ ജഡ്ജസും ജസ്റ്റിസസും എലക്ട് ചെയ്യപ്പെടുകയാണ് കൗണ്ടി കോർട്ടറ്റിലോ ജസ്റ്റിസ് ഓഫ് ദ പീസ് ഡിസ്ട്രിക്ട് കോർട്സൊക്കെ നാല് വർഷത്തെയാണ് അവരുടെ ഒരു ടേം എന്ന് പറയുന്നത് കോർട്ട് ഓഫ് അപ്പീലും അതിന് മേലേക്കുള്ള ജഡ്ജസൊക്കെ ടെക്സസിൽ ആറ് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ആൾക്കാർ അമേരിക്കയിൽ എൽ എൽ ബി പഠിച്ചിട്ട് പല തരത്തിൽ നമ്മുടെ ജോലി കിട്ടിയും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ജോലിയൊക്കെ ആയിട്ട് നമ്മളവിടെ എത്താറുണ്ട് അങ്ങനെ അമേരിക്കയിലെത്തുന്ന എൽ എൽ ബി പഠിച്ചിട്ടുള്ള ഒരാളുകൾക്ക് ഇതിലേക്ക് വരാൻ എങ്ങനെയാണ് കഴിയുക എന്നൊന്ന് പറയാം ഒന്ന് ഞാൻ ഈ പറഞ്ഞതാണ് ഇപ്പോൾ പിന്നെ ആ ഞാൻ എഴുതുന്ന സമയത്ത് ഉണ്ടായതിനേക്കാളും കുറേയും കൂടി റിലാക്സ് ചെയ്തു ഇപ്പോൾ അല്ല നേരത്തെ ഏഴ് വർഷമായിരുന്നു കോമൺ ലോ പ്രാക്ടീസിങ് കൺട്രീസിൽ ഉള്ളവർക്ക് നേരിട്ട് എഴുതാവുന്നത് ഇപ്പോൾ അത് കുറേ കുറേയും കൂടി റിലാക്സ് ആക്കിയിട്ടുണ്ട് അത് കൂടാതെ എല്ലാം അവിടെ പോയി എടുത്താൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതുണ്ട് ഒരു ഹർഡിൽ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ നമ്മളുടെ ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടാകും ആക്സിഡൻ്റിൻ്റെ പ്രശ്നം ഉണ്ടാകും പിന്നെ നമുക്ക് അവിടെ പോയി രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ ഒരു ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മഹാഭൂരിപക്ഷം ആളുകളും ഇവിടെ ലോ ചെയ്ത് അവിടെ പോയ ആളുകൾ പ്രാക്ടീസിലേക്ക് പോകാനോ ഈ കരിയർ പാത്ത് കൊണ്ടുപോകാനോ തയ്യാറാവുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു പിടി പിന്നെ അവിടെ ജനിച്ചു വളർന്ന ഒരു പിടി ഇൻഡോ അമേരിക്കൻ ആളുകള് ഈ രംഗത്തുണ്ട് ഇപ്പോൾ എൻ്റെ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ എൻ്റെ കോർട്ടിലേക്ക് വരുന്നതന്നെ പ്രോസിക്യൂട്ടേഴ്സ് രണ്ട് മൂന്ന് മലയാളികളുണ്ട് അവിടെ പിന്നെ മലയാളികളായിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ ഒരു ഇന്ത്യൻ ആയിട്ട് മലയാളികളായിരുന്നു ലോ കോളിലേക്ക് പോകാൻ തയ്യാറാവുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പിന്നെ ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് പോകുന്ന ആളുകൾക്കും പ്രയാസമൊന്നുമില്ല കോണ്ഫിഡൻസാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇലക്ഷനിൽ ഞാൻ എലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഇതൊരു വലിയ ദുരന്തമായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മറികടന്ന് അതെ അപ്പം അത് മറികടന്ന് നമ്മളുടെ ഒരു എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് പിന്നെ ഈ പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമം എത്രമാത്രം ജന്യൂനാണ് നമ്മൾ എത്രമാത്രം ഓണസ്റ്റ് ആണ് നമ്മൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഒരു പാർട്ടാണ് അതിനകത്ത് ഒരു സംശയം കൂടെ ചോദിക്കാം ഒരാൾ വിസിറ്റ് വിസയിൽ അമേരിക്കയിൽ എത്തുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കേസിൽ പെടുന്നു അയാൾ എങ്ങനെയാണ് നിയമവ്യവസ്ഥയെ അയാൾക്ക് സമീപിക്കാൻ കഴിയുക അയാളുടെ നിയമസാധ്യതകൾ എന്തോ അല്ലെങ്കിൽ അയാളുടെ ആ ക്രൈം നടന്നതാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിരപരാധി ആയിരിക്കാം ചിലപ്പോൾ പക്ഷേ അയാൾ എങ്ങനെയാണ് അത് സമീപിക്കേണ്ടതെന്ന് പറഞ്ഞു ഒരു കേസിനെ സംബന്ധിച്ച് അയാൾ സമീപിക്കേണ്ട എങ്ങനെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ മാത്രമല്ല ആരായാലും ഒരേ നിലയിൽ തന്നെയാണ് ഈ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിലാണ് പെടുന്നതെങ്കിൽ യൂഷ്വലി അത് പോലീസ് കേസെടുത്താലും ഷെറീഫ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും ഡിസ്ട്രിക്ട് അറ്റോർണി കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും കേസ് ചാർജ് ചെയ്യണോ വേണ്ട തീരുമാനിക്കുന്നത് പിന്നെ ഗ്രാൻഡ് ജൂറിയാണ് അത് ഒരു പതിനാറോളം ആ സിറ്റിസൺസ് ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്ട് ജഡ്ജും ആറ് മാസത്തേക്ക് അതിൻ്റെ ചുമതല ഉണ്ടാവും അപ്പോൾ ഞങ്ങളാണത് അവരെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ആറ് മാസക്കാലം വരുന്ന മുഴുവൻ കേസസും അതിൻ്റെ ഇൻഫർമേഷൻ ഇവാലുവേറ്റ് ചെയ്ത് ഇവരെ ഇവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണോ വേണോ വേണ്ട ഒന്ന് തീരുമാനിക്കുന്ന ഗ്രാൻഡ് ജൂറിയാണ് അപ്പോൾ ആ ഗ്രാൻഡ് ജൂറി പ്രൊസീഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഡിസ്ട്രിക്ട് കോ അറ്റോർണി ഇപ്പോൾ ഇയാളെ ചാർജ് ചെയ്യണം എന്നുള്ള അവരെ ഡിറ്റർമിനേഷൻ ചാർജ് ചെയ്യണം എന്ന് അതെങ്കിൽ പോലും അവർക്ക് വേണമെങ്കിൽ വേണ്ട നോക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിഫൻസ് അറ്റോണീനെ കണ്ടുപിടിച്ച് ഇപ്പോൾ അറ്റോണി മഹാഭൂരിപക്ഷം ക്രിമിനൽ കേസിലെ പ്രതികൾക്കും കോടതി അപ്പോയിൻറ് ചെയ്യുന്ന ലോയേഴ്സാണ് അവിടെ

അങ്ങനെ അയാളുടെ ക്വാളിഫിക്കേഷൻ നോക്കും അത് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുന്ന ഫൈനാൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് അയാൾക്ക് ഒരു അറ്റോർണിനെ സ്വന്തമായി ഹെയർ ചെയ്യാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ അപ്പോയിൻ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അയാൾക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം മിക്കവാറും എല്ലാ കേസസിലും ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ചിലപ്പോൾ വെക്കും അയാൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ട പൈസ കോടതി അനുവദിക്കും ഇന്ത്യൻ സിസ്റ്റവും അമേരിക്കൻ സിസ്റ്റവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇപ്പോൾ നമ്മൾ ഇവിടെയും അങ്ങനെ പിന്നെ കോടതി വെച്ച് കൊടുക്കുന്ന ലോയേഴ്സൊക്കെ ഉണ്ട് പക്ഷേ അതിന് ഉണ്ടാവുന്ന ഒരു ചെലവ് എന്ന് പറയുന്നത് നമുക്കിവിടെ വളരെ മിനിമലാണ് അവിടെ ഒരു ഭയങ്കരമായിട്ട് പിന്നെ സ്റ്റേറ്റിൻ്റെ ഒരു പൈസ ഒരുപാട് അതിനു വേണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ വേണം അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന് വേണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആസ്പെക്ടിൻ്റെ കാര്യം ഇയാൾക്ക് അനുകൂലമായി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കോടതിയാണ് അതിന് പൈസ കൊടുക്കുന്നത് അതുപോലെ തന്നെ അറ്റോണിക്കും അവർക്ക് അവർലി റേറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതൊക്കെ കോടതി അങ്ങ് കൊടുക്കും അപ്പോൾ ഒരു നിയമപരിരക്ഷ നിയമപരിരക്ഷയില്ലാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ അവിടുത്തെ സിറ്റിസൺ ആയാലോ അവിടുത്തെ റെസിഡൻറ്റായാലോ അല്ലെങ്കിൽ ഒരു വിസിറ്റിങ്ങിന് വരുന്ന ഒരാളായതുകൊണ്ടോ നിയമപരിരക്ഷ കിട്ടാതിരിക്കാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിലാണ് ഒരു കേസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് തന്നെ വർഷങ്ങളെടുത്താണ് അമേരിക്കയിലെ ആ വ്യത്യാസം ഇവിടെയും ഒരു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങുന്ന നിലയിലേക്ക് നമ്മളുടെ സിസ്റ്റം ഒരുപാട് പിന്നെ മുന്നേറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയും ബാക്ക്ലോഗ ഉണ്ട് കുറച്ചൊക്കെ പക്ഷേ കുറേയും കൂടി സ്പീഡായി കാര്യങ്ങൾ ചെയ്യാം അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഒരു ഒന്ന് അതിൻ്റെ ഉണ്ട് ആവശ്യമായ മറ്റു റിസോഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരം ഒരു സിവിൽ ഒരാൾ വരികാതിരിക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് സാധാരണ മുനിസിപ്പൽ കോടതിയിൽ നമ്മൾ കേസ് കൊടുക്കുന്നു അത് ജില്ലാ കോടതിയിൽ പോകുന്നു പിന്നെ അത് ഹൈക്കോടതിയിൽ എത്തുന്നു സുപ്രീം കോടതി എത്തുന്നു ഇതൊക്കെ എത്തി വന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരു തീരുമാനം എത്തുമ്പോഴത്തേക്ക് മിനിമം പതിനഞ്ച് ഇരുപത് വർഷം എടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അത്രത്തോളം ഡിലേ ഉണ്ടോ അത്ര ഡിലേ വരില്ല എന്നാലും ഇപ്പോൾ ഇപ്പോൾ സിവിൽ കേസസ് ഒക്കെ ഇപ്പോൾ ഒരു സിവിൽ കേസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫയൽ ചെയ്തൊരു സിവിൽ കേസ് ഞാനിപ്പോൾ ഓൾറെഡി തീർത്തു കഴിഞ്ഞു പക്ഷേ എൻ്റെ കോടതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലും ചില കേസസ് ഉണ്ട് അപ്പോൾ ഈ അത് അതിൻ്റെ നേച്ചർ ഓഫ് ദ കേസ് വേരി ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഒരു ഞങ്ങൾ എൻ്റെ ഡെഡ് ലൈനൊക്കെ കുറേയും കൂടി ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന നിലയിലേക്കുണ്ട് അപ്പോൾ കോർട്ട് ടു കോർട്ടും പിന്നെ ജൂറിസ്റ്റിക്ഷൻ ജൂറിസ്റ്റിക്ഷനും ഇതൊക്കെ കുറേയേറെ മാറ്റി വരുന്നുണ്ട് പക്ഷേ വലിയ ബാക്ക് ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും മലയാളികൾ ഒരുപാട് ആൾക്കാർ സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങുന്നുണ്ട് ഇവിടുത്തെ ടെക്നോ ഉണ്ട് ഐ ടി മേഖലയിൽ ഒരുപാട് പേര് അവിടെ സ്വന്തം സ്ഥാപനങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ നന്നായി ഫ്ലറഷ് വരുന്നു എനിക്ക് അമേരിക്കയിൽ പോയി ഒരു ബിസിനസ് സ്ഥാപിക്കണം അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കണം അതിനെ സംബന്ധിച്ച് വരുമ്പോൾ പല ആശങ്കകളും അതെങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നതെന്നുള്ള എന്നുള്ള താങ്കളുടെ അനുഭവത്തിൽ അമേരിക്കയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളുടെ താല്പര്യമുള്ള പിന്നെ ഞാനൊരു ലീഗൽ അഡ്വൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് കൊടുക്കാൻ പാടില്ല ജഡ്ജ് എന്നുള്ള നിലയിൽ ഞാൻ അത് കൊടുക്കാൻ പാടില്ല പക്ഷേ ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ള എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് വിസ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിസയിലേക്ക് പോകാൻ ആളുകൾക്ക് അതിനാവശ്യമായ പിന്നെ പൈസയുണ്ട് ഇപ്പോൾ അമേരിക്കയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വിസയിൽ മഹാഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇൻവെസ്റ്റ് ചെയ്യുന്ന ചൈനീസ് ഇൻഡിവിജ്വൽസ് ആണ് അപ്പോൾ ഈ ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ് പീപ്പിൾസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ് ഒരു നിശ്ചിത നമ്പർ ഓഫ് ആളുകൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺസിന് ജോബ് കൊടുക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു ബിസിനസ് പ്രപ്പോസൽ കൊടുത്ത് അതിനാവശ്യമായ സാമ്പത്തിക ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ കുറച്ച് എമൗണ്ട് ഉണ്ട് അതിൽ അതിൽ ആ എമൗണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ബിസിനസ് വിസ അപ്ലൈ ചെയ്യാം ബിസിനസ് വിസ അപ്ലൈ ചെയ്താൽ അവർക്കും അവരുടെ ഫാമിലിക്കൊക്കെ ഡയറക്ട്ലി ഗ്രീൻ കാർഡാണ് കിട്ടുന്നത് അത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണത് ഒരു എസ്പെഷ്യലി ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അത് കൂടുതലായിട്ട് എക്സ്പ്ലോറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ആ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ആളുകൾ അത്രമാത്രം അത് വരുന്നില്ല അതിന് ആ ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് അതിന് കുറച്ച് പൈസ ആയാൽ പോലും അതൊരു ഒരു നഷ്ടമല്ല കാരണം അവർ വളരെ പ്രോപ്പർ ചാനലിലേക്കൂടി കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പിന്നെ ഗൈഡ് ചെയ്ത് അതിൻ്റെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സ്മൂത്തായി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആ ഏരിയ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ് ഒരുപിടി ഉണ്ട് അവിടെ കാസർഗോഡൊരു ഗ്രാമത്തിനാണ് അമേരിക്കയിലെ പ്രശസ്തമായ ഒരു കോടതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ജഡ്ജായിട്ട് മാറുന്നു ഹൂസ്റ്റണിലെ അല്ലെങ്കിൽ എത്തപ്പെടുന്നു അതിനകത്ത് ഉണ്ടായ സാധ്യതകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വഴി വന്നതൊന്ന് ചുരുക്കി പറയാമോ ബളാൽ ഗവൺമെൻറ് ഹൈസ്കൂള് അതിപ്പോഴും ഒരു വളരെ പിന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്കൂളായിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ വൈസിൽ പക്ഷേ അവിടുന്ന് ഒരുപാട് ആളുകൾ നന്നായി രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഉള്ളൊരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ ഏഴാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ ഒരു കവിത പാഠപുസ്തകത്തിൽ വന്നിട്ടുണ്ട് അത് വന്നത് ബളാൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത പ്രകാശ് ചന്ദ എന്ന് പറയുന്ന ഒരു ഇതിയാണ് ചെറുപ്പക്കാരൻ്റെയാണ് അത് നാട്ടുകാരനാണ് എൻ്റെ നാട്ടുകാരനാണ് അയാൾ ഒമ്പതാം ക്ലാസ്സിലെ ആ സ്കൂളിൽ നിന്ന് പിന്നെ പോയതാണ് അയാളുടെ അപ്പം അങ്ങനെയുള്ള നല്ല മനുഷ്യരുടെ ഒരു നാടാണ് വളാൽ അല്ലല്ലോ കേരളം അപ്പോൾ പിന്നെ എനിക്ക് ഒരു ഒരു വലിയ പിന്നെ അഭിമാനത്തിന്റെ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഒരു സമയമായിരുന്നു അത് കേട്ട സമയത്ത് അവിടുന്ന് പിന്നെ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇ കെ നാനാർ മെമ്മോറിയൽ ഗവണ്മെന്റ് കോളേജിൽ പ്രീ ഡിഗ്രി ഒരു വർഷത്തെ ഡ്രോപ്പ് ഔട്ട് ഡ്രോപ്പൌട്ടതിന് ശേഷം ഞാൻ എസ് എൽ സി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളാം എസ് എൽ സിക്ക് ശേഷം പോയി പിന്നെ ഡിഗ്രി പൈനോൾ കോളേജിൽ പഠിച്ചു അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരുപാട് ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പിന്നെ ഗവൺമെൻറ് കോളേജിൽ കോ കോഴിക്കോട് ലോ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ച് തൊണ്ണൂറ്റഞ്ചിലാണ് തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് പാസ്സായി പിന്നെ കാഞ്ഞങ്ങാട് ആ ഓഫീസിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് അതൊരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു എനിക്ക് കാരണം ആ ഓഫീസിൽ ഏത് കേസും കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപിടി കേസുകൾ പിന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും പെട്ട കേസുകൾ കൈകാര്യം ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ ഞാൻ കല്യാണം കഴിച്ച് വൈഫിന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡൽഹി എസ്കോട്ട്സ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അപ്പോൾ ഞാൻ തന്നെ പ്രാക്ടീസ് തുടങ്ങി ബാക്ക് ആൻഡ് ഫോർത്ത് വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അല്ലേ അവൾ ആയി അത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയി അപ്പോൾ പിന്നെ എനിക്ക് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതെ മാർഗം ഇല്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ അവിചാരിതമായി ഡൽഹിയിലും എനിക്കൊരു ഓപ്പണിങ് കിട്ടി അവിടെ രണ്ടര മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്തു ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്ത കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു പേരും കൂടി ഓർമ്മ വരികയാണ് അതൊരു മറ്റൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് പി വി ദിനേഷ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പിന്നെ സീനിയർ അഡ്വക്കേറ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട ലോ അക്കാദമിയിൽ പഠിച്ച അതൊരു അതൊരു മറ്റൊരു സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞങ്ങളുടെ നാടിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ അവിടെ ഒരു രണ്ട് രണ്ടര വർഷം ആകുമ്പോഴത്താണ് വൈഫിന് യു എസ് എൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോകാതെ പോകണം അപ്പോൾ ഞാൻ അന്ന് ധരിച്ചത് പോയി വരണം എൻ്റെ പ്രാക്ടീസ് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രൊവിഷൻ കണ്ടത് എനിക്ക് വേണമെങ്കിൽ യു എസ് എൽ എൻ്റെ പ്രൊഫഷൻ കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെ അപ്പോൾ വൈഫിനെ ഫോളോ ചെയ്ത് പോയി ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി രണ്ട് മക്കളുണ്ട് പിന്നെ പെൺകുട്ടികൾ മൂത്തയാൾ ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് പോകാൻ തുടങ്ങുന്നത് രണ്ടാമത്തെ ആൾ പതിനൊന്നാം ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ അതായത് ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചതാണ് ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക ഇല്ല 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 വൈഫിൻ ആ പിന്നെ വൈഫിനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എൻ്റെ ജീവിതം മാറിയത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നാൽ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ പ്രൊഫ പ്രൊഫഷനിൽ ഇവിടെയും സക്സസ്ഫുൾ തന്നെയായിരുന്നു പിന്നെ സാമ്പത്തികമായി അങ്ങനെ വലിയൊരു ഉന്നതിയിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നല്ല ഒരു ആയിട്ടുള്ള പക്ഷേ ഇങ്ങനൊരു ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഒരു അമേരിക്ക പോലുള്ളൊരു ഒരു വലിയൊരു ജനാധിപത്യ രാജ്യത്ത് പോയി ഒരു നല്ല പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രധാനമായിട്ടുണ്ടായത് ആ വിവാഹം തന്നെയാണ് പിന്നെ ഇവിടെ എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു കഷ്ടപ്പാടൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ കൂടി ചേർക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് എൻ്റെ ഫാമിലിക്ക് ഉള്ള ഒരു സന്തോഷമാണ് അവരുടെയൊക്കെ കഷ്ടപ്പാടിൻ്റെ ഒരു ഇതൊക്കെയുണ്ട് അമ്മ ഇപ്പോഴും നാട്ടിലില്ലേ ഉണ്ട് ഉണ്ട് അമ്മ ഇപ്പം കാണാൻ പോകുന്നില്ലേ അമ്മനെ കാണാനാണ് കാണാനാണ് വന്നത് എല്ലാ വർഷവും ഞാൻ എങ്ങനെയെങ്കിലും പിന്നെ വരും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടി വരുമായിരുന്നു എല്ലാ വർഷവും അപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് എൻ്റെ കുട്ടികൾക്ക് വരാൻ പറ്റിയിട്ടില്ല നയൻറ്റീൻ ടു തൗസൻഡ് നയൻറ്റീനിലാണ് അവർ ലാസ്റ്റ് വന്നത് അപ്പോൾ ഇപ്രാവശ്യം വൈഫിന് ഈ സമയത്ത് ജോലി പിന്നെ ലീവ് കിട്ടാൻ പറ്റാത്തൊരു സ്ഥിതി ഒന്ന് പിന്നെ ഞാൻ മക്കളെ കൂടി കൂട്ടി വരികയാണ് ചെയ്തത് കഴിഞ്ഞ വർഷം ഞാൻ രണ്ട് വേണം ഒന്ന് അമ്മേനെന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ല അമ്മേ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും അമ്മേനെ കൊണ്ടുപോയിട്ടില്ല ഒന്ന് പിന്നെ ഇപ്പോൾ ഷീസ് സറൗണ്ടഡ് ബൈ ഇനോ ഒരുപാട് ചിൽഡ്രനും ഗ്രാൻഡ് ചിൽഡ്രനും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻസൊക്കെ ആയിട്ട് ഇവിടെ വളരെ കൂടി കഴിയുകയാണ് അപ്പോൾ അവിടെ പോയാലുള്ള ഒരു പ്രയാസം അത് ഈ ജനുവൻ ആയിട്ടുള്ളൊരു പ്രയാസമാണ് നമുക്കൊരു സന്തോഷമായിരിക്കും അമ്മ നമ്മളുടെ കൂടെ കൂടെയുണ്ടെന്ന് ഞാനും വൈഫും രാവിലെ ജോലിക്ക് പോയി പിന്നെ മക്കൾ രണ്ടാളും സ്കൂളിൽ പോയാൽ ഞങ്ങൾ തിരിച്ച് വരുന്നവരെ അമ്മ അതിനകത്ത് ഒരു വീടിനകത്ത് ഒറ്റക്കിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അതൊരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഒരാ പുറ പുറത്ത് പോയി ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല മറ്റൊരു ഇൻറ്ററാക്ഷനും ഇല്ലാതെ അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫായിരിക്കും അപ്പോൾ ഇവിടെ ഏതെങ്കിലും എല്ലാ കാലത്തും നമ്മളുടെ അയൽവാസികളായാലും എല്ലാവരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് പക്ഷേ പല ആൾക്കാരും മക്കളുടെ അടുത്തേക്ക് എത്തിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നവർക്ക് വരുന്നത് ഈ ഒരു കാരണത്തിൽ അതെ അതെ ഒരു വളരെ പ്രധാനമാണ് അത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ വെറുതെ ഈ ഒന്നാമത് ഈ പ്രായമായ ഒരു സമയത്ത് അവർക്ക് കുറച്ച് സന്തോഷം കിട്ടുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനം ഇനി ഒരു കാര്യം കൂടി ഈ അമേരിക്കയിലെ ഒരു ജഡ്ജി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്നു അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ അവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഒന്നാമത് നമ്മളവിടെ അല്ലേ നമ്മൾ പിന്നെ ജനങ്ങളുടെ ഇടയിൽ പോകാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇതൊരു സെക്യൂരിറ്റിയുടെ ഒരു ആസ്പെക്റ്റിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നെ ത്രെറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പൊസിഷനാണ് ഡിസ്ട്രിക്ട് ജഡ്ജസ് കാരണം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേസെന്ന് പറയുന്നത് ക്യാപിറ്റൽ മർഡർ മർഡർ റോബറി പിന്നെ ബർഗ്ലറി സെക്ഷൽ അസാൾട്ട് അതുപോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കേസസ് കൈകാര്യം ചെയ്യുന്ന കോർട്ടാണ് ഞങ്ങളുടെ അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ത്രെറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചൊരു സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല ഞങ്ങൾ കോടതിക്കകത്ത് ബെയിലീഫൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പക്ഷേ പിന്നെ ഒരു ഒരു സിസ്റ്റം അവിടെ ഉണ്ട് നമ്മളെ അറി നമ്മളറിയാതെ നമ്മളെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു പിന്നെ ഒരു ഒരു സിസ്റ്റം സുരക്ഷിതം അതാണ് നമ്മൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വരുന്നത് പക്ഷേ എന്നാലും നമ്മൾ പിന്നെ ജനങ്ങളുടെ ഇടയിൽ പോകും മിക്കവാറും പല ഇവൻസിൽ നമ്മൾ എപ്പോഴും പോകേണ്ടി വരും ജനങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വളരെ പ്രധാനപ്പെട്ടാണ് കാരണം നമ്മൾ ഇലക്ഷനിൽ അടുത്ത തവണ പോകുമ്പോൾ എസ്പെഷ്യലി ജഡ്ജസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സാധാരണ ജനത്തിന് അറിയില്ല അപ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ കയറി അവരുടെ പാർട്ടാണ് നമ്മൾ എന്ന് തോന്നുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യം അത് അത് മാത്രമേ പറ്റുള്ളൂ നാട്ടില് എൽ എൽ ബിക്ക് നല്ല മാർഗിൽ പാസ്സായ ഒരു വിദ്യാർത്ഥി അമേരിക്ക സ്വപ്നം കാണുന്നു അവിടെ പലതരത്തിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഒരു എൽ എൽ ബിക്കാർക്ക് എത്രത്തോളം സാധ്യതയുള്ളൂ എൽ എൽ ബിക്കാർക്ക് മാത്രമല്ല ഒന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നല്ല സ്വപ്നം കാണണം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു യാത്ര നടത്തണം അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനി അമേരിക്കയിലായാലും എവിടെ പോകണമെങ്കിലും സാധ്യതകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് ഇതൊക്കെ തന്നെയാണ് ഞാൻ പോകുമ്പോൾ ഈ സാധ്യത എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടുപിടിച്ചൊരു സാധ്യതയാണിത് ഈ പ്രൊഫഷനിൽ തന്നെ എനിക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കണ്ടുപിടിച്ചാണ് അപ്പോൾ ഒരു ഇതിൽ തന്നെ ആവണമെന്നില്ല മറ്റ് പല ആളുകളും കരിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ പഠിച്ച ഒരുപാട് ആളുകൾ പിന്നെ എൻ്റർപ്രണർഷിപ്പിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അവിടെ എൽ എൽ ബിക്കാർ അവിടെ അവർക്ക് ആ മേഖലയിൽ പിന്നെ ശോഭിക്കണമെന്ന് വെച്ചാൽ അതിന് സാധ്യതയുണ്ട് മറ്റേതെങ്കിലും മേഖലയിൽ ശോഭിക്കണമെന്ന് വിചാരിച്ചാലും അതിനും സാധ്യതകളുണ്ട് സാധ്യതകളുടെ ഒരു നമുക്ക് ഒരു ഒരു വ്യക്തി ഒരു കാര്യം തീരുമാനിച്ച് ഡിറ്റർമിൻ്റായി അത് ചെയ്തേ അടങ്ങുമെന്ന് തീരുമാനിച്ചതിനനുസരിച്ച് പോകാൻ നിയമപരമായി പോകാൻ തയ്യാറാവുന്ന ഒരാൾക്ക് സ്കൈ എസ് ദ ലിമിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നതിൽ തെറ്റില്ല അമേരിക്കയിൽ അമേരിക്ക അങ്ങനെ എല്ലാ മനുഷ്യരും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ ഞാൻ താമസിക്കുന്ന കൗണ്ടി എന്ന് പറയുമ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൗണ്ടിയാണ് അവിടുത്തെ ഒരു ടോട്ടൽ പോപ്പുലേഷൻ ഒരു തേർട്ടി സെവൻ പെർസെൻറ്റേജ് വൈറ്റ് അമേരിക്കൻസ് ആണ് ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് ബ്ലാക്ക് അമേരിക്കൻസ് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഹിസ്പാനിക്സ് അപ്പോൾ അത്ര ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാക്കി എല്ലാവരും കൂടിയിട്ടുള്ളതാണ് ബാക്കിയുള്ളൊരു ഒരു ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതിലൊരു ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു സെവൻ പെർസെൻറ്റേജേ ഉള്ളൂ അങ്ങനെയുള്ള ഒരാൾ എൻ്റെ പ്രൈമറി ഒപ്പോണൻ്റ് ഒരു ബ്ലാക്ക് ആയിരുന്നു എൻ്റെ ജനറൽ ഇലക്ഷൻ ഒപ്പോണൻറ്റ് ഒരു വൈറ്റ് ആയിരുന്നു എൻ്റെ ഈ ആക്സിൻറ്റിൻ്റെ പ്രശ്നം മറ്റൊരുപാട് ഉണ്ട് ഞാൻ സിറ്റിസൺ ആയത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ജഡ്ജായി അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ജഡ്ജ് ജഡ്ജാക്കണമെങ്കിൽ അവിടെ ഒരു ആക്സെപ്റ്റൻസിൻ്റെ ഒരു ഒരു ഇഷ്യൂ ഇല്ലേ ഒരു സെൻസ് ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന അവിടെ അടുത്ത അവിടുത്തെ ഉണ്ട് അതാണ് അവിടുത്തെ ഒരു ഡെമോക്രസിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ആളുകൾ നിരോസാഹപ്പെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല ജയി പിന്നെ നിങ്ങളുടെ പേര് പ്രശ്നമാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല വെറുതെ നമ്മളോട് സ്നേഹിക്കുന്നവർ പോലും പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ തീരുമാനിച്ച് ജനങ്ങളുടെ ഇടയിൽ പോയി വളരെ ജെനുവനായി ക്യാമ്പയിൻ ചെയ്ത് ചെയ്യുമ്പോൾ ജനങ്ങൾ നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അത് മറ്റെവിടെയും നടക്കില്ല അത് നാട്ടിൽ ചെറുപ്പകാലത്ത് കിട്ടിയ ആ ഒരു വിശ്വാസം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടുള്ള എൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകൾ എൻ്റെ അയൽപ്പക്കാര് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹപാഠികൾ എൻ്റെ ഗുരുക്കന്മാർ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഞാൻ ഇടപെട്ട് ഈ എല്ലാ പശ്ചാത്തലങ്ങളും എൻ്റെ ഓരോ ചുവടുവകുപ്പിലും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അതാണ് അതിൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങളാണ് തങ്ങളെ പങ്ക് അതെ അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളികളുടെ ജീവിത നിലവാരം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മിക്കവാറും എല്ലാവരും സാമ്പത്തികമായി ഒരു ഒരു സുരക്ഷിതമായ ഒരു ഒരു സ്ഥിതിയിലാണ് മഹാഭൂരിപക്ഷം മലയാളികളും അങ്ങനെ ഒരു ഇമ്മൻസ്ലി ആണെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ കുറച്ച് ആളുകൾ ഉണ്ടാവും പക്ഷേ എല്ലാവരും ഒരു ഇടത്തരത്തിൽ മേലെയോ അങ്ങനെ ഒരു ഒരു മിഡിൽ ക്ലാസ് ഓർ എബോ മിഡിൽ ക്ലാസ്സിലാണ് മഹാഭൂരിപക്ഷം ആളുകളും ഉള്ളത് അത് ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്നവർക്കാണോ ആ ഒരു സാധ്യത കൂടുതലുള്ളത് മഹാഭൂരിപക്ഷം മലയാളികൾ ഒന്നെങ്കിൽ ഹെൽത്ത് കെയർ ഇപ്പോൾ ഒരുപാട് ആളുകൾ ബിസിനസ്സിലേക്കൊക്കെ വരുന്നുണ്ട് ഏത് മേഖലയിൽ പിന്നെ ആയാലും ഒന്ന് അതിനൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസപരമായി കുറേയും കൂടി ഉയർന്ന നിലവാരത്തുള്ള ആളുകളാണ് ഇന്ത്യയിലെ മഹാഭൂഭൂരിപക്ഷം ആളുകളും അമേരിക്കയിലുള്ളവർ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് കുറേ കൂടി മെച്ചപ്പെട്ടതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ലൈഫ് കുറേ കൂടി ഒരു ഹൈ ലെവൽ ആക്കാൻ അവർക്ക് അത് സഹായിക്കുന്നുണ്ട് അമേരിക്കയിൽ ബോൺ ആൻഡ് ആയിട്ടുള്ള മലയാളികളുണ്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ മൂന്നാം തലമുറ അവരുടെ മനോഭാവം എന്താണ് നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെ അത് എങ്ങനെയാണ് അവരിലൊരു മലയാളിത്വമുണ്ടോ മിക്കവാറും ആളുകളിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എതിരഭിപ്രായമുണ്ട് ഭയങ്കരമായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളുടെ നാടിനോടുള്ള ഒരു സ്നേഹവും നമ്മളുടെ പിന്നെ ഒരു മലയാളിയാണ് എന്ന ഒരു ഒരു പ്രൗഢിയും പ്രൗഡും കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവർക്കും ഉണ്ട് പക്ഷേ അമേരിക്കൻ സൊസൈറ്റി ആയിട്ട് അസിമിലേറ്റ് ചെയ്തു പോകാനുള്ള അങ്ങനെ തന്നെ ആവുള്ളൂ ഇപ്പോൾ പിന്നെ എൻ്റെ കുട്ടികൾ രണ്ടാളും ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വളരെ നന്നായി മലയാളം പറഞ്ഞു ഇപ്പോൾ അവർക്ക് മലയാളം നന്നായിട്ട് അങ്ങനെ പറയാൻ ഉണ്ട് ഇപ്പോൾ എൻ്റെ മോള് വളരെ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവളോട് സംസാരിക്കുമ്പോൾ മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് കാരണം അത് നമ്മളുടെ നാടിനോടും മലയാളത്തോടുള്ളൊരു സ്നേഹത്തിൻ്റെ ഇതല്ലേ ചില ചില സിറ്റുവേഷൻസിൽ അവർക്ക് അത് അങ്ങനെ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു ഒരു സ്ഥിതി ഉണ്ട് ഇപ്പോൾ നമുക്ക് നല്ല മലയാളി കമ്മ്യൂണിറ്റി ഒക്കെ അവിടെ ഉണ്ട് പുതിയ തലമുറയും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവിടെ ഒരുപാട് പുതിയ കൾച്ചറൽ ഒക്കെ നടക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഇപ്പോൾ അവിടെ ഒരു ഒരമ്പലത്തിൽ പിന്നെ ഈയിടെ ഒരു ഉത്സവം നടന്നു ആ ഉത്സവത്തിൽ നടന്നു ഒരു അത് ഞാൻ പറയാം ഹ്യൂസ്റ്റൽ ഹ്യൂസ്റ്റലിൽ ഗുരുവായൂരപ്പ് അതിൽ ഒരു ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ ഈ ക്ഷേത്ര കലാ ഇല്ലേ ക്ഷേ ഈ ക്ഷേത്ര കലാരൂപങ്ങൾ മുഴുവൻ ഒരു ദിവസം സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ് അത് മുഴുവൻ അവിടുത്തെ ചെറിയ കുട്ടികൾ അവിടെ ജനിച്ച് വളർന്ന കുട്ടികളാണ് അതവര് അവതരിപ്പിച്ചത് തെയ്യ രൂപങ്ങൾ ഉൾപ്പെടെ ക്ഷേത്രകലയിലെ മുഴുവൻ രൂപങ്ങളും അവർ ആ സ്റ്റേജിലാണ് അവതരിപ്പിച്ചു അത് മുഴുവൻ കുട്ടികളാ ഇവിടുന്ന് ഫസ്റ്റ് ജനറേഷൻ തേർഡ് ജനറേഷൻ കവിതയൊക്കെ സ്നേഹിക്കുന്ന ആളല്ലേ കവിത കേൾക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ ഈയിടെ മുരുകൻ കാട്ടാക്കട പിന്നെ ഞാൻ ഫ്ലോറിഡയിലൊരു ഒരു ഇവന്റിന് പോയിട്ടാകുമ്പോൾ അവിടുത്തെ സുനിൽ എന്ന് പറഞ്ഞ ഒരാള് പിന്നെ മുരുകൻ അടുത്ത സുഹൃത്താണ് അപ്പോൾ പെട്ടെന്ന് എന്തോ സംസാരിക്കുന്ന സമയത്ത് വിളിച്ചു വിളിച്ച് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുക അപ്പോൾ സുനിൽ പറഞ്ഞു ഒരു കവിത പാടുവന്ന് ഞങ്ങൾ ആ യാത്ര മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒന്നോ രണ്ടോ കവിത ഇങ്ങനെ എങ്ങനെ ഇത്രയും നേരം